ഔഷാദ് ഞാൻ താങ്കളേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ തൊണ്ണൂറ്റി മൂന്നും എൺപത്തി എട്ടും വയസ്സുള്ള ആളുകൾ രോഗബാധിതരായി രോഗമുക്തരായിട്ട് പോയി വീട്ടിലേക്ക് എന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് അത് വലിയൊരു ആശ്വാസം സന്തോഷം നൽകുന്നതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ അതുകൊണ്ടാണ് ഈ ആരോഗ്യ മേഖലയിൽ വല്ലാത്ത തോതിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആളുകൾക്ക് വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കും അത് ആ ഒരു അഭിനന്ദനം അവർ അറിയിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും ഈ അധ്വാനം തുടരുകയാണല്ലോ വേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അഭിനന്ദനം അവർക്ക് കുറെ കൂടെ കരുത്ത് നൽകും ആ സന്തോഷം നമുക്കും കൊണ്ടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത് നമ്മൾ ആ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്ന് മാത്രമല്ല താങ്കൾ പറഞ്ഞതുപോലെ കാലങ്ങളായിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചു വന്ന ഇതിൻ്റെ ഒരു കരുത്ത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കുണ്ട് ആ രണ്ട് കാര്യങ്ങളും താങ്കളോടൊന്ന് താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് ശ്രീ നൌഷാദ് പക്ഷേ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു ഇവിടെ ഒരു സി ഐ ടി യു നേതാവിനെതിരെയും കേസുണ്ട് സക്കീർ എന്ന ഒരാൾക്കെതിരെ പട്ടാമ്പിയിൽ അപ്പോൾ ഈ ഗൂഢശക്തികളും മറ്റ് സംഘങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുമുണ്ടോ ഇനി അങ്ങനെയൊന്നുമല്ല ഈ കൃത്യം വ്യക്തമാക്കിത്തരാം കാര്യങ്ങൾ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് പോലെ പിന്നെയും സംശയമൊന്നും വെക്കാതെ ഇന്നേ എന്നീ ആളുകളാണ് ഈ ഗൂഢസംഘങ്ങൾ എന്ന് പറയാൻ സാധിക്കാത്തത് ഇത്ര നേരമായിട്ട് പോലും എന്തുകൊണ്ടാണ് അല്ല ഇതുപോലെ നമുക്കിപ്പോ സ്വാഭാവികമായും ഈ രോഗത്തെ ഈ കോവിഡിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന അതിനകത്ത് അതിനകത്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ തരത്തിലേക്ക് പോകുമ്പോൾ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഉണ്ടാകുന്ന പ്രവർത്തി ഇതുപോലുള്ള ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷിച്ച് കൺ വളരെ കൃത്യമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിക്ക് വന്നിരുന്നിട്ട് ഇതുവരെ എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും യാന്ത്രികമായ പ്രഖ്യാപനങ്ങളല്ല മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രഖ്യാപനങ്ങളും വസ്തുതാപരമായിട്ട് മാത്രമാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പിന്നെ പിന്നെ പ്രവർത്തകനായിട്ടുള്ള ആൾക്കാർ പിന്നെ അതിൽ അതിൽ പ്രതികളായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി എടുത്ത നിലപാടിൻ്റെ ഭാഗമായി മായിട്ടാണ് എന്ന തരത്തിൽ ആരും പറഞ്ഞിട്ടില്ല ജ്യോതികുമാർ കാരണം ആ തരത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല ഞാൻ പറഞ്ഞത് അസഹിഷ്ണുതയുള്ള ചിലർ ചിലരുടെ മനസ്സിൽ ഇത് ഈ നന്നായി ഈ തരത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് സഹിക്കാത്ത ചില ദുഷ്ടബുദ്ധികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ദുഷ്ടബുദ്ധികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് വരുന്നത് അതിനെ ആരായിരുന്നാലും ഇപ്പൊ സി എ ടി നേതാവ് ആ തരത്തിൽ അവർ അതിഥി തൊഴിലാളികളുടെ നേതാവായി നിന്നതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ അവരെ സംഘടിപ്പിക്കാൻ വേണ്ടി ആദ്യ സി എ ടി തൊഴിലാളി നടത്തിയാലും അതിനെ ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഈ പ്രശ്നങ്ങളെ അത് വളരെ പെട്ടെന്ന് തന്നെ ഇടപെടാനും പരിഹരിക്കാനും ഗവൺമെന്റിനും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ തന്നെ കഴിഞ്ഞു അവിടെ ഒരു മന്ത്രിയെ തന്നെ അവിടേക്ക് വിട്ടു പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനത്തിന് ഇതുപോലൊരു പ്രധാനപ്പെട്ട കാലത്ത് ഈ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു ധാരണ കിട്ടാതെ പോയത് താങ്കൾ പറയുന്നത് സംഘടനയായിട്ട് ഏതെങ്കിലും ഒരു സംഘടന നിശ്ചയിച്ച് നടപ്പാക്കിയതാണെന്ന് വിചാരിക്കാൻ തെളിവുകളില്ല എന്ന് ശരി എങ്കിൽ പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും അല്ല മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത്രയും പേര് ഇപ്പോഴത്തെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്രയും പേര് അവിടെ എത്തപ്പെട എത്തിച്ചേരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇപ്പൊ പോലീസായാലും എല്ലാവരുടെയും ശ്രദ്ധ ഈ അതാ പറഞ്ഞത് എല്ലാവരും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ ഇപ്പൊ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴക്കൂട്ടത്ത് പൂഴ്ത്തിവെപ്പ് കുറിച്ച് അന്വേഷിക്കാൻ അതിനെ അതിനായി ചെന്ന് പരിശോധനയ്ക്ക് ചെന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ചവരും നമ്മുടെ സമൂഹത്തിലല്ലേ അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ സമൂഹമാകെ തന്നെ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്രയും പേർ സംഘടിക്കേണ്ട സംഘടിച്ചെത്തുന്നത് മനസ്സിലാക്കേണ്ടത് തന്നെയായിരുന്നു ആ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും എന്ന് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഉള്ളൊരു സമയമല്ല അല്ല അല്ല അത് അദ്ദേഹവും പറയുന്നുണ്ട് ശ്രീജ്യോതികുമാർ ചാമക്കലയും അത്രയും ഒരു വാഗ്വാദത്തിൽ നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല